संस्थान 138 പേർക്ക് കോവിഡ് 19 88 പേർക്ക് രോഗമുക്തി ചികിത്സയിലുള്ളത് 1540 പേർ ഇതുവരെ രോഗമുക്തി നേടിയവർ 1747 ഇന്ന് നാല് പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 87 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 47 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ് നാല് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 88 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ഇന്ന് നാല് പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 87 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 47 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് ഇങ്ങനെയാണ് മലപ്പുറം 17 പാലക്കാട് 16 എറണാകുളം 14 കൊല്ലം കോട്ടയം ജില്ലകളിൽ നിന്നുള്ള 13 പേർക്ക് വീതവും ആലപ്പുഴ തൃശൂർ ജില്ലകളിൽ നിന്നുള്ള 12 പേർക്ക് വീതവും തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള 11 പേർക്കും കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള 9 പേർക്കും കോഴിക്കോട് വയനാട് ജില്ലകളിൽ നിന്നുള്ള 5 പേർക്ക് വീതവും പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള 4 പേർക്ക് വീതവും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള 3 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് 4 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചയാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരനാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 88 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ഇന്ന് 4 പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റി ഇടുക്കി ജില്ലയിലെ കട്ടപ്പന രാജകുമാരി തൃശൂർ ജില്ലയിലെ വെള്ളാങ്ങല്ലൂർ എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ വാർഡ് 23 കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് നിലവിൽ ആകെ 112 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത് ന്യൂസ് ഡെസ്ക് കൗമുദി ടിവി കൊലവിളിയിലെ അറസ്റ്റ് മലപ്പുറം മൂത്തയിടത്ത് കൊലവിളി പ്രകടനം നടത്തിയ കേസിൽ 3 ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രകടനത്തിന് നേതൃത്വം നൽകിയ മേഖലാ സെക്രട്ടറി പി കെ ഷെഫീഖിനെ ഡിവൈഎഫ്ഐയുടെ ചുമതലകളിൽ നിന്നും മാറ്റി ഷുക്കൂറിനെ കൊന്ന പോലെ കൊല്ലും എന്നായിരുന്നു മുദ്രാവാക്യം പ്രതികൾക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും എടക്കര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ഭരണസ്വാധീനം ഉപയോഗിച്ച് കേസിൽ നിസാര വകുപ്പുകൾ ചുമത്തി പ്രതികളെ രക്ഷിക്കാനാണ് നീക്കമെന്നാരോപിച്ചാണ് യൂത്ത് ലീഗിന്റെ പ്രകടനം അരിയിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയ പൊന്നരിവാൾ കടലിൽ എറിഞ്ഞിട്ടില്ല എന്നും ആവശ്യമെങ്കിൽ പ്രയോഗിക്കുമെന്നുള്ള പ്രകോപന പ്രകടനത്തിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് പാപ്പുക്കുട്ടി ഭാഗവതർ അന്തരിച്ചു പഴയകാല ഗായകൻ പാപ്പുക്കുട്ടി ഭാഗവതർ അന്തരിച്ചു 107 വയസ്സായിരുന്നു അന്ത്യം കൊച്ചി പള്ളുരുത്തിയിലെ വീട്ടിൽ നിരവധി സിനിമകളിലും വേഷമിട്ടിട്ടുണ്ട് കേരള സൈഗാൾ എന്ന് അറിയപ്പെട്ടു വേദമണി എന്ന നാടകത്തിൽ ബാലതാരമായി അഭിനയ തുടക്കം മിശിഹ ചരിത്രത്തിൽ മഗ്ദല മറിയത്തെ അവതരിപ്പിച്ചു ഗായിക സൽമാ ജോർജ് മകളാണ് തിക്കുറിശിയുടെ നാടക സംഘത്തിലും പ്രവർത്തിച്ചു പുതിയ നിബന്ധനകളുമായി കേന്ദ്രം ചാർട്ടേഡ് വിമാനങ്ങൾക്ക് പുതിയ നിബന്ധന ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ ചാർട്ടേഡ് വിമാനങ്ങൾ വരുന്നതിന് സംസ്ഥാന സർക്കാരുകളുടെ മുൻകൂർ അനുമതി വേണമെന്ന് കേന്ദ്രം ഇതുവരെ സംഘടനകൾക്കും വ്യക്തികൾക്കും ചാർട്ടേഡ് വിമാന അനുമതിക്കായി കോൺസുലേറ്റിന്റെയോ എംബസിയുടെയോ സമീപിച്ചാൽ മതിയായിരുന്നു ഇതിനുശേഷം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി വാങ്ങുന്ന രീതിയിലാണ് നിലവിലുള്ളത് യാത്രക്കാരുടെ വിശദാംശങ്ങൾ സമർപ്പിച്ചാൽ 3 ദിവസത്തിനുള്ളിൽ അനുമതി ലഭിക്കുമായിരുന്നു എന്നാൽ ചാർട്ടേഡ് വിമാനം ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് അനുമതി നൽകേണ്ടത് സംസ്ഥാന സർക്കാർ ആണെന്നാണ് കേന്ദ്രത്തിന്റെ പുതിയ ഉത്തരവിൽ പറയുന്നത് ക്വാറന്റൈൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പരിഗണിച്ച് അനുമതി നൽകുന്നത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാമെന്നാണ് ഉത്തരവ് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ലഭിച്ചു വേണം ഇനി അപേക്ഷകൾ തുടർ നടപടിക്കായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറാൻ സംസ്ഥാനത്തിന്റെ അനുമതി ലഭിച്ച ചാർട്ടേഡ് വിമാനത്തിന് ബന്ധപ്പെട്ട രാജ്യങ്ങളിലെ ക്ലിയറൻസ് കിട്ടാൻ എംബസികളുടെയും കോൺസുലേറ്റുകളുടെയും സമീപിക്കാം കൗമുദി പ്രൈം ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം